ന്യൂസിലൻഡിൽ ഞങ്ങൾ ശനിയാഴ്ചകളിലാണ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിവെക്കാറ്. പഴങ്ങളും പച്ചക്കറികളും പോലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അടുക്കള എല്ലാവരും തന്നെ സാറ്റർഡേ മാർക്കറ്റുകളെയാണ് ആശ്രയിക്കാറ്. എന്നാൽ ഇതുകൂടാതെ മറ്റു സാധനങ്ങളെല്ലാം തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് വാങ്ങാറ്. ഒരാഴ്ചത്തെ ജോലിയുടെ ക്ഷീണമെല്ലാം കാരണം സാറ്റർഡേ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് എഴുന്നേക്കാറ്. എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി സാറ്റർഡേ മാർക്കറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ പോയി പഴങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഈ സാറ്റർഡേ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും പ്രവർത്തിക്കുന്ന ഒരു ടെമ്പററി മാർക്കറ്റാണ്. അത് താൽക്കാലികമായിട്ടായിരിക്കും ഈ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കുക. അത് ഈ ശനിയാഴ്ചകളിൽ മാത്രമായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. എല്ലാ സിറ്റികളും തന്നെ ഈ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമാരിപ്പെട്ട എല്ലാവരും തന്നെ ഈ മാർക്കറ്റ് പോയിട്ടാണ്, നമ്മൾ മലയാളികൾ മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ഈ മാർക്കറ്റ് പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കാറ്. കാരണം കൂടുതലും നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. കൂടാതെ കുറച്ചുകൂടെ വിലക്കുറവ്, കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ മേടിക്കുന്നേക്കാളും കുറച്ചുകൂടെ വിലക്കുറവാണ് ഇവിടെ. അതുകൊണ്ടാണ് എല്ലാവരും ഈ സാറ്റർഡേ മാർക്കറ്റുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. സാറ്റർഡേ മാർക്കറ്റുകളിൽ സാധാരണമായിട്ട് ഫുഡ് ട്രക്കുകളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകട ചെറിയൊരു സെറ്റപ്പ് തന്നെ. പക്ഷേ ഇതിപ്പോൾ താരതമ്യേന ചെറിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇതില്ല. ഞങ്ങൾ ഇവിടുന്നൊരു കുറച്ച് ദൂരം ഒരു 20 കിലോമീറ്റർ മാറി ലോവർഘട്ടം എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു വലിയ മാർക്കറ്റുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അവിടെ കുറച്ചുകൂടെ കൂടുതൽ സാധനങ്ങളും ഉണ്ട്. താരതമ്യേന ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ച് വെറൈറ്റി നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ, കേരള ഫുഡുകൾ കുറവാണ്. എന്നാലും താരതമ്യേന നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡുകൾ, നമ്മുടെ ഇന്ത്യൻ ഫുഡുകളെ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മാർക്കറ്റും കൂടെ ഉണ്ട്. അത് കുറച്ചുകൂടെ ദൂരെയാണ്. അതുകൊണ്ടാണ് ഇത് പോകാം അടുത്ത പ്രാവശ്യം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ സാറ്റർഡേ മാർക്കറ്റുകളിലും ഇന്ത്യൻ ഷോപ്പുകൾ സ്പെഷ്യലായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയായിരിക്കും നമുക്ക് കൂടുതലും ഇന്ത്യൻ സാധനങ്ങളും നോർത്ത് ഇന്ത്യൻ സാധനങ്ങളാണ്, നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾസ് ആണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ അത് മലയാളികൾ നടത്തുന്ന മലയാളികളുടെ ഷോപ്പ് പുറത്തിട്ടുണ്ടാകും. അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിച്ചാൽ മാത്രം നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതൽ. അതുപോലെ കറിവേപ്പിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള, അതേ കറിവേപ്പിലയല്ല എന്നാലും കറിവേപ്പിലേക്ക് ഇവിടെയും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നതും എന്നാൽ നമുക്കിവിടെ കിട്ടാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു സാധനമാണ് ചെറിയുള്ളി. നമുക്കിവിടെ നാട്ടിലെ നമ്മുടെ ചെറിയുള്ളി ഒരിക്കലും നമുക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ചെറിയുള്ളി ഒരു കുറച്ചുകൂടെ വലിപ്പം കൂടിയ ചെറിയുള്ളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറിയുള്ളി പോലെ തന്നെ ന്യൂസിലൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ഏത്തപ്പഴം, ഏത്തക്കായ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നേന്ത്രക്കായ. ന്യൂസിലൻഡിൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്ത സാധനമാണത്. പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ പഴംപൊരി നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് കേരള ഷോപ്പുകളിൽ നിന്നൊക്കെ ലഭിക്കും. പക്ഷെ നമ്മുടെ ഒറിജിനൽ പഴം നമുക്ക് പഴമായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല ഇവിടെ. നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളോ വെജിറ്റബിളോ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. അപ്പം അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സൈഡിൽ കൂടെ വില എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കവറുകളും കൂടെ വെച്ചിട്ടുണ്ടാകും. ആ കവറിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുത്തിട്ടിട്ട് ഓരോ കവറുകളിലാക്കി കൊണ്ടുപോവുക, ലാസ്റ്റ് എന്നിട്ട് ബില്ല് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ എടുത്ത് ലാസ്റ്റ് കൊണ്ട് ബില്ല് ചെയ്യാൻ പോവുകയാണ്. ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കണമെന്ന്. ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു കട തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അതൊരു ടെമ്പററി ഷോപ്പാണ്. അപ്പം അവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. പക്ഷേ അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ജ്യൂസ് അത്ര നമ്മുടെ നാട്ടിൽ നിന്ന് ജ്യൂസൊക്കെ വെച്ചിട്ട് ഒരു കമ്പയർ ചെയ്തിട്ടായിരിക്കും പുള്ളിക്കൊരു ഉദ്ദേശിച്ചൊരു ജ്യൂസ് കഴിക്കാമെന്ന്. ബട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി അടുത്തത് ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണം. അപ്പം അടുത്ത പാക്ക് ആൻഡ് സേവ് എന്നുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.